ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ബി വാർ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ബി ജി എം ഐ ബാനായിരിക്കുന്നു. റോയൽ പാസ് ഒന്നുമില്ല. റോയൽ പാസ് എന്നതാണ് നമുക്ക് ഒരുപാട് ഷൂട്ടും കാര്യങ്ങളും എല്ലാം കിട്ടിയത്. പിന്നെ ദേ ക്രേറ്റ് ആണ്. ക്രേറ്റ് എല്ലാം ജൂലൈയിൽ അവസാനിച്ച ക്രേറ്റ്സ് എവിടാണോ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു സാധനം പോലും പുതിയതായിട്ട് വന്നിട്ടില്ല. പുതിയ ഐറ്റംസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരെ നമ്മളിൽ പറയുന്നു. ബി ജി എം ഇപ്പോഴും കളിക്കാൻ പറ്റും. കാരണം ഐഫോണിലാണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസിനകത്ത് പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ആണെങ്കിൽ അല്ലാതെ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കളിക്കുമ്പോൾ പഴയ ഒരു സ്മൂത്ത്നെസ്, അതെ പഴയതുപോലെ കോമ്പറ്റീഷൻ ഒന്നും ബി ജി എം ഐയിലില്ല. അതുകൊണ്ട് ഒരു സുഖം തോന്നത്തില്ല അങ്ങോട്ട്. എന്നാൽ നമ്മൾ നേരെ പോയി പബ്ജിയിലേക്ക് നോക്കുമ്പോൾ അതേ റോയൽ പാസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരുപാട് സ്കിൻസ്, ഒരുപാട് സ്കിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണ്ണിൻ്റെ ആയാലും നമ്മൾ നോർമൽ റോയൽ പാസ് കളിക്കുന്ന തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ക്രേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തോരം ക്രേറ്റാണ് അറിയാത്. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സും സീസൺസും എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സ് ബി ജി എം ഐയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെയൊക്കെ കൺഫ്യൂഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗെയിം കളിച്ചുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ബാക്കി സംസാരിക്കാം. ഏകദേശം ജൂലൈ മാസത്തോടെയാണ് BGMI ഇന്ത്യയിൽ നിന്നും ബാൻ ആയിപ്പോയത്. അതിനുശേഷം യാതൊരുവിധ അപ്ഡേറ്റ്സും അവർ തന്നിട്ടില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന രണ്ട് ന്യൂസുകളാണ്. ഒന്ന്, News18 പുറത്തുവിട്ട ഇന്ത്യൻ ഗവൺമെൻറ് BGMI അൺബാൻ ചെയ്യാൻ പോകുന്നു. 3 മാസത്തേക്ക് ടെസ്റ്റ് ഡോസായിട്ടും അതിനുശേഷം അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടും അൺബാൻ ചെയ്യാം എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് ഒരുപാട് ക്രൈറ്റീരിയസും കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് ക്രാഫ്റ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുമെന്നാണ്. ക്രാഫ്റ്റ് ഓണിൻ്റെ CEO ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ പറയുന്ന എല്ലാ റൂൾസും റെഗുലേഷൻസും എല്ലാം പാലിച്ചുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെ. പക്ഷേ ഇവിടെ എങ്ങും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല വരും എന്നുള്ളത്. ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അതിനെപ്പറ്റി ആലോചിക്കാം, ഇന്ത്യ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ സാറ്റിസ്ഫൈ ആണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാം എന്നുള്ള രീതിയിലാണ് News18 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ മറ്റൊരു ന്യൂസ് നിങ്ങൾ ഈ കാണുന്നതുകൊണ്ട് വന്നിട്ടുള്ളത്, BGMI കസ്റ്റമർ സപ്പോർട്ട് എനേബിൾ ആയിട്ടുണ്ട് എന്നാണ്. കസ്റ്റമർ സപ്പോർട്ട് എനേബിൾ ആകുന്നത് അതിൻ്റെ തിരിച്ചു വരവിൻ്റെ ഒരു പ്രതീക്ഷയാണ് എന്നൊക്കെ പറയുന്നത്. നേരത്തെ ബോട്ട് റെസ്പോൺസ് ആയിരുന്നു, ഇപ്പോൾ അല്ലാത്ത റെസ്പോൺസ് വരുന്നുണ്ട്. അത് 100% ഷുവർ ആണ് എന്ന് പറയാറായിട്ടില്ല. ഒരു 50% ഒക്കെ നമുക്ക് അതിനെ വിശ്വസിക്കാം. പക്ഷേ നമ്മൾ എന്ത് കാര്യത്തിനെയും സംശയത്തോടു കൂടി മാത്രമാണല്ലോ നോക്കി കാണേണ്ടത്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ സപ്പോർട്ട് എനേബിൾ ആയിട്ട് അതിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ്, വെയിറ്റ് ഫോർ ദ ഒഫീഷ്യൽ കൺഫർമേഷൻ. ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻസ് BGMI സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ, അതായത് BGMI വെബ്സൈറ്റിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വരുന്നതായിരിക്കും. അതിനുശേഷം മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി BGMI ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചെത്തത്തില്ല എന്നതിനൊരു അർത്ഥമല്ല. BGMI ഇന്ത്യയിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ 50-50 ആയിട്ട് നിൽക്കുന്നത് അതൊരു 70-30 ആയിട്ട് മാറി, ഇന്ത്യയിലേക്ക് 70% എത്തും എന്നാണ് ഈ രണ്ട് ന്യൂസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എപ്പോൾ എത്തും, ആ ഒരു ചോദ്യത്തിനാണ് ഉത്തരവില്ലാത്തത്. 3 മാസത്തേക്ക് അൺബാൻ ചെയ്യുന്നു എന്ന് പറയുമ്പം തമാശ രൂപയാണ് നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ പോലെ ചിന്തിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചിന്തിച്ച കാര്യം എന്താണെന്ന് പറയാമല്ലോ. 3 മാസത്തേക്ക് അൺബാൻ ചെയ്യുന്നത്, എല്ലാവർക്കും സമ്മർ ഹോളിഡേയ്സ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമ്മർ ഹോളിഡേയ്സിൽ അവർക്ക് കളിച്ച് എൻജോയ് ചെയ്തതിന് ശേഷം സമ്മർ ഹോളിഡേയ്സ് കഴിഞ്ഞ് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ബാൻ ചെയ്ത് അടുത്ത സമ്മർ ഹോളിഡേയ്സിൽ ഇതുപോലെ കൊടുക്കാം എന്നുള്ളൊരു വൈബാണ് ഞങ്ങൾ തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഈ കോളേജ് വിദ്യാർത്ഥികളാണ് ഞാനിത് കൂടുതൽ കേട്ടോ. സമ്മർ ഹോളിഡേയ്സിലാണ് അവരുടെ ലാബ് എക്സാം, മോഡൽ എക്സാം, ഇൻറ്റേണൽ എക്സാം, മറ്റേ എക്സാം, മറിച്ച് എക്സാം എന്ന് പറയുന്നത് കുറേ എക്സാംസ് നടന്നു. ബാക്കി സ്കൂൾ വിദ്യാർത്ഥികളുടെ കാര്യം നമ്മളിവിടെ കൂട്ടിയാണ്. അല്ലെങ്കിലും ഒരു ടീനേജേഴ്സ് ബിലോ ഒക്കെ ആണല്ലോ ഇതിനകത്ത് അഡിക്റ്റഡ് ആയി നിൽക്കുന്നത്. ഞാനൊന്നും പറയാൻ പറ്റത്തില്ല. മറ്റേ ഫ്രീ ഫയർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, പക്ഷേ BGMI എന്ന് പറയുന്നത് യുവാക്കളുടെ ഹരമായി മാറിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് അത് നിർത്തലാക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒഫീഷ്യൽ കൺഫർമേഷൻ. അപ്പോൾ BGMI ഒരു സൈറ്റിൽ പോലും യാതൊരുവിധ ക്ലൂവോ കാര്യങ്ങളോ ഒരു അപ്ഡേറ്റ്സോ ഒരു പോസ്റ്റോ ഒന്നും വന്നിട്ടില്ല അടുത്തടയിലും. അപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല BGMI തിരിച്ചു വരുന്നു 100% ഉറപ്പായിട്ടും. BGMI മേ ബി തിരിച്ചു വന്നേക്കാം എന്ന് മാത്രമേ ഇപ്പോൾ ഈ ഒരു നിമിഷം വരെയും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം BGMI തിരിച്ചു വരാമെന്ന്. നമുക്ക് നമുക്ക് ഒന്നിച്ച് BGMI അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആർക്കെങ്കിലും BGMI ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ആൻഡ്രോയിഡ് യൂസേഴ്സ് ഒഴിവ്. ഐഫോണുകാർക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ട്, നിങ്ങൾ മുൻപ് ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും മുൻപ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതും ഐഫോൺ യൂസേഴ്സ്. അങ്ങനെയാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ അവരുടെ ഐഡി അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡി ലോഗിൻ ചെയ്യുക, എന്നിട്ട് പർച്ചേസിനകത്ത് പോവുക. അവിടെ നമുക്ക് വീണ്ടും BGMI ഡൗൺലോഡ് ചെയ്തിട്ട്, മുൻപ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐഫോൺ യൂസേഴ്സ് BGMI കളിക്കുന്നതിനെ പറ്റി മനസ്സിലാക്കും. ആൻഡ്രോയിഡ് യൂസേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെസ്സേജ്. അപ്പോൾ ലിങ്ക് താഴെ കിടപ്പുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക. എൻ്റെ പബ്ജി ഐഡി, BGMI ഐഡി ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്.
റെക്കോർഡിലേക്കാണ് നമുക്ക് ഒരുമിച്ച് കളിച്ച് മുമ്പോട്ട് പോവാം. എൻ്റർടൈൻ ചെയ്ത് എൻജോയ് ചെയ്ത് കളിക്കും. ഒരു നാല് പേരുള്ള സ്കോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിടിലനായിട്ട് കളിക്കാൻ തുടങ്ങിയത്. കുറേ ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പ്ലേയേഴ്സും അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ കളി തുടങ്ങാനൊരു നല്ല ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. BGMI അടിപൊളിയാണെന്ന് തന്നെ പറയേണ്ടതില്ലല്ലോ. BGMI ഫാൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, വീഡിയോ ആദ്യമായി കാണാം.